back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് നമ്മുടെ വീക്കോ ടെർമറിക് സ്കിൻ ക്രീം എന്ന് പറയുന്ന ഒരു ആയുർവേദിക് ക്രീം. അപ്പൊ ഈ ഒരു ക്രീമിന്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ക്രീം യൂസ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു ആയുർവേദിക് ക്രീം അതായത് നമ്മുടെ ഫെയർനെസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വൈറ്റനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഏതെങ്കിലും ആയുർവേദിക് ക്രീം നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മളുടെ വീക്കോ ടെർമറിക് സ്കിൻ ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ആയുർവേദിക് ക്രീം. ഇത് ഇങ്ങനെ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു പാക്കിലും അതേപോലെ തന്നെ യെല്ലോ കളറിലുള്ള ഒരു പാക്കിലും അവൈലബിൾ ആണ് കേട്ടോ. രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പോ ഇത് ഒരു 15 ഗ്രാമിന്റെ പാക്കാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 രൂപയാണ്. ഒരു 3 വർഷമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. എക്സ്പയറി ഡേറ്റ് 3 വർഷം കഴിയും വരെ ഉണ്ട്. അതേപോലെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഓറഞ്ച് കളർ പാക്കിലുള്ളത് വിത്ത് സാൻഡൽവുഡ് ഓയിലാണ്. അതായത് വീക്കോ ടെർമറിക് ക്രീം വിത്ത് സാൻഡൽവുഡ് ഓയിലാണ് ഈ ഒരു ഓറഞ്ച് കളർ പാക്കിലുള്ളത്. ഇനി ഇതിന്റെ തന്നെ സെയിം യെല്ലോ കളറിലുണ്ട്. അതില് വീക്കോ ടെർമറിക് ക്രീം WSO എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് WSO എന്ന് അതിൽ കാണുമ്പോൾ പലതും തെറ്റിദ്ധരിക്കാറുണ്ട്. അത് വിത്ത് സാൻഡൽവുഡ് ഓയിൽ ആണെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അത് വിതൗട്ട് സാൻഡൽവുഡ് ഓയിൽ ആണ്. ഇതാണ് ഈ ഒരു ഓറഞ്ച് കളറാണ് വിത്ത് സാൻഡൽവുഡ് ഓയിൽ. ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. അതായത് രണ്ട് സ്കിൻ ടൈപ്പുകാര് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതിന്റെ മുമ്പായിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ്, ഇത് പ്യുവർലി ആയുർവേദിക് ആണ്. ഇതിലുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ സാൻഡൽവുഡ് ഓയിൽ ഉണ്ട്, ടെർമറിക് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ആയുർവേദിക് ആണ്, പ്യുവർ ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള ഒരു ക്രീമാണ്. പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ്, ഇൻഫ്ലമേഷൻസ്, അതുപോലെ തന്നെ ബ്ലെമിഷസ്, അതുപോലെ തന്നെ നമ്മുടെ ആക്നെ, പിമ്പിൾസ് അല്ലെങ്കിൽ അതിന്റെയൊക്കെ സ്പോട്സ് മാർക്കൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ. ഒരു വൈറ്റനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മളിപ്പോ ഈ ഒരു പിമ്പിൾസ് വരാതിരിക്കാനും അല്ലെങ്കിൽ ആ ഒരു പിമ്പിൾസ് മാർക്ക് നമുക്ക് ഹൈഡ് ചെയ്ത് അതായത് അത് വാനിഷ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഇത് കേട്ടോ. കാരണം ഒരു കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ അടങ്ങിയിട്ടില്ല. അപ്പൊ നമുക്കിത് ധൈര്യമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പിന്നെ ഡേ ക്രീമായിട്ടും നൈറ്റ് ക്രീമായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഒരു ദിവസം 2 പ്രാവശ്യം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് പകല് നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു സൺസ്ക്രീന് യൂസ് ചെയ്യണം. കാരണം നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. കാരണം ഇതിൽ ടെർമറിക് ഉള്ളതുകൊണ്ട് നന്നായിട്ട് ചിലപ്പോൾ നമുക്ക് എന്താ പറയാ സൺബേണിങ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ടെർമറിക് അലർജിക് ആയിട്ടുള്ളവര് ഈ ഒരു ക്രീം യൂസ് ചെയ്യാതിരിക്കാവും നല്ലത്. അതേപോലെ ഈ ഒരു വിത്ത് സാൻഡിൽവുഡ് ഓയിലുള്ള ഈ ഒരു വീക്കോ ക്രീം ഇതെന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുകാരാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോ ഈ യെല്ലോ കളറായിട്ടുള്ള വേറെ ഒരു ക്രീം ഉണ്ട് സെയിം വീക്കോയുടെ. അപ്പൊ അതില് വിത്തൌട്ട് സാൻഡിൽവുഡ് ഓയിലാണ്. അതാണ് നമ്മള് ഓയിലി സ്കിൻ ടൈപ്പുകാരും അതേപോലെ അഗ്നേ ബ്രോൺ സ്കിൻ ടൈപ്പുകാരൊക്കെ അതാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഓയിലി ഉള്ളവർക്ക് ഒന്നുകൂടെ ഓയിൽ കണ്ടന്റ് ഉള്ള ക്രീം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ സ്കിന് നന്നായിട്ട് ബ്രേക്ക് ഔട്ട് ആവുകയൊക്കെ ചെയ്യും. അപ്പൊ അതൊന്നും ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്രീം വാങ്ങിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വിത്തൌട്ട് സാൻഡിൽവുഡ് ഓയിലാണോ വിത്ത് സാൻഡിൽവുഡ് ഓയിലാണോ എന്നുള്ളത് നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം വേണം വാങ്ങിക്കാൻ. പിന്നെ ഇതിന്റെ വലിയ പാക്ക് ഒന്നും വാങ്ങിക്കാതെ ഈ 15 ഗ്രാമിന്റെ ചെറിയ പാക്സ് വാങ്ങുക. കാരണം നമുക്കിത് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ. എല്ലാവർക്കും ആപ്റ്റ് ആവോ എന്ന് അറിയില്ല. എനിക്കും ഇത് ഫസ്റ്റ് യൂസ് ചെയ്തപ്പോ ഒരു ബേണിംഗ് ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം ടെർമറിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ 2-ാമത്തെ പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ആദ്യം നമ്മൾ ഈ ഭാഗത്തോ അല്ലെങ്കിൽ കയ്യിലൊക്കെ നമ്മുടെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ആരും യൂസ് ചെയ്യുകയാണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്രീം കണ്ടില്ല, ഇതൊരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. അതേപോലെ
ഇതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞ ഒരു നൊസ്റ്റാൾജിക് സ്മെല്ലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു സ്മെല്ലാണ്. അതേപോലെ ഇത് യൂസ് ചെയ്യുമ്പോഴും പലരും പറയും നന്നായിട്ട്. ഒരാഴ്ച കൊണ്ട് ഞാൻ ഇതിന്റെ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടു വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട്. അപ്പൊ ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട്, ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വെളുക്കും, ഞാൻ ഇത്ര വെളുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, ഇത് നമ്മളിപ്പോ ഒരു ഈ ഒരൊറ്റ ട്യൂബ്, 15 ഗ്രാമിന്റെ ഒരു ട്യൂബ് ഒന്ന് യൂസ് ചെയ്തു എന്ന് വെച്ചിട്ടൊന്നും നമ്മൾ വെളുക്കാനൊന്നും പോകുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു കുറച്ചധികം തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്കിൻ ടോൺ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൂടിയിട്ടുണ്ടാവും, അതായത് ഒന്ന് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ സ്കിന്നിന് വരുന്ന ഡാമേജ്, അതായത് ഈ ഒരു ആക്നെ വരുന്നത് തടയുന്നു, അതേപോലെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്പോട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചു തരുന്നതിനും ഒക്കെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. നന്നായിട്ട് വൈറ്റനിങ് ചെയ്യൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ടൊന്ന് സ്കിന്നിൽ ലൈറ്റൻ ചെയ്യും. അത് പെർമനന്റ് ആണോ എന്ന് ചോദിച്ചാല് പെർമനന്റ് ഒന്നും ആവില്ല. നമ്മൾ ഇത് എത്രത്തോളം യൂസ് ചെയ്യുന്നു അത്ര ടൈം അങ്ങനെ ഉണ്ടാവും. യൂസ് ചെയ്യൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മള് പഴയ പോലെ തന്നെ ആ ഒരു രീതിയിലേക്ക് മാറും ചെയ്യും. പിന്നെ കുറഞ്ഞ പീരീഡ് ഓഫ് ടൈമിലൊന്നും നമുക്ക് ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ നമ്മള് കൂടുതൽ ഇത് നന്നായിട്ട് വൈറ്റൻ ചെയ്യിപ്പിക്കില്ലാന്ന് പറയാൻ കാരണം ഇതിൽ ടെർമറിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു യെല്ലോയിഷ് ഷെയ്ഡാണ് ഉണ്ടാവുക. നമ്മുടെ സ്കിന്നെ ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ ഷെയ്ഡ് ഇംപ്രൂവ് ചെയ്യും. ആ ഷെയ്ഡ് ഇംപ്രൂവ് ചെയ്യുന്നത് ഒരു വൈറ്റൻ കളർ ആവില്ല, ഒരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് ആ ഒരു കളറിലേക്ക് ആയിരിക്കും നമ്മളുടെ സ്കിന്ന് മാറുന്നത്. അപ്പൊ ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം, ഇപ്പൊ ഏത് ഫേസ് വാഷ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് പറയുന്നുണ്ട് ഇവരുടെ തന്നെ ഒരു ഫേസ് വാഷ് ഉണ്ട്, ഇന്ന് അവൈലബിൾ ആണോന്ന് അറിയില്ല. ഞാൻ കുറെ സെർച്ച് ചെയ്തിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഒരു ഫേസ് വാഷും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാതെ ഡെയിലി ഒരു 2 times ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതാണോ ഫേസ് വാഷ് ഉള്ള വെച്ചാൽ അത് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇത് 2 times യൂസ് ചെയ്യുക. നന്നായിട്ട് മാറ്റം വന്നില്ലെങ്കിലും ചെറുതായിട്ടൊരു മാറ്റം ഈ ഒരു ക്രീമിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ യൂസ് ചെയ്യാം. പാരബൻ കാര്യങ്ങളൊന്നുമില്ല, ഒരു കെമിക്കൽ ഇൻഗ്രീഡിയൻസും ഇതിൽ അടങ്ങിയിട്ടില്ല. ഫുള്ളി ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് ടെൻഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് കിട്ടുകയും ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ഒരു വിക്കോ ടെർമറിക് ക്രീമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പൊ